ഹലോ, ഞാനിന്ന് ചെയ്യുന്നത് ഒരു കല്യാണ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ കല്യാണത്തിന് വീഡിയോ എടുക്കണം എന്നൊരു പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഹസ്ബൻഡിൻ്റെ കസിൻ്റെ മോളുടെ ആണ് കേട്ടോ കല്യാണം. അലീഷ എന്നാണ് അവളുടെ പേര് കേട്ടോ. അപ്പം നമ്മളൊരു കല്യാണം, പയ്യൻ കണ്ണൂരിൽ നിന്നാണ്, കണ്ണൂരാണ് നിക്കാഹ്. അപ്പോൾ കല്യാണത്തിന് 2 3 ദിവസം മുന്നേ നമ്മൾ ഒരു ടീം തന്നെ ട്രെയിനിൽ കണ്ണൂരേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ കണ്ണൂർ വന്നിട്ട് അവിടെ ഒരു ഹോട്ടൽ അവർ അറേഞ്ച് ചെയ്തിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഫ്രഷായി ഫുഡെല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ നിക്കാഹ് ദേ അലീഷയുടെ നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞു. എന്നിട്ട് പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പം ഏറ്റവും പറയാനുള്ളത്, ഈ ഒരു കല്യാണത്തിന് നമ്മൾ ആ ട്രെയിനിൽ വന്നൊരു ട്രിപ്പുണ്ടല്ലേ ഫാമിലിയിൽ എല്ലാവരുമായിട്ട്, നല്ല രസമായിരുന്നു. അതൊരു നമുക്ക് ഒരു ഒരു ടൂറ് പോലെ ആയിരുന്നു. എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്തു, നമ്മളൊന്ന് ഫ്രഷപ്പായി, നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത ഒരു തിരക്കിലോട്ട് പോകണം. അതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ നല്ലോണം ടൈമും കിട്ടിയതുകൊണ്ട് നമുക്കങ്ങനെ ക്ഷീണമൊന്നുമില്ല ആർക്കും. പക്ഷെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു എല്ലാവരും. അപ്പം നമ്മൾ കണ്ണൂരത്തെ ഒരു കല്യാണമായതുകൊണ്ട് ഇത്രയും ദൂരത്തൊക്കെ, അപ്പോൾ എനിക്ക് കണ്ണൂർ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം കണ്ണൂരത്തെ ഫുഡെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരുന്നൊരു സമയമായിരുന്നു ഇങ്ങനൊരു കല്യാണം വന്നു. അപ്പോൾ പിന്നെ എനിക്ക് അവിടുത്തെ കണ്ണൂരിലെ ബിരിയാണിയും അലീസം എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റി. അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നിക്കാഹ് കഴിഞ്ഞ് പിന്നെ തിരിച്ച് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ടാണ് പിന്നെ ഹൽദിയുണ്ട്, മെഹന്തിയുണ്ട്, കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കുറേ ചടങ്ങുകളുണ്ട്. അപ്പോൾ ഫുള്ളൊരു 3 4 5 ദിവസം നമ്മളെല്ലാവരും നല്ല എൻഗേജ്ഡ് ആയിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് കുക്കിങ്ങും അങ്ങനെ ഒന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ എന്താണ്, ഈ ഒരു കല്യാണം ഞാൻ പ്ലാൻ ചെയ്തതേ അല്ല കേട്ടോ. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നും അതൊരു വീഡിയോ ആക്കി യൂട്യൂബിൽ ഇടണമെന്നും ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. എനിക്ക് ഞാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുറേ കൂടെ വീഡിയോസൊക്കെ എടുത്തേനെ. ഇത് അപ്പോഴപ്പോഴായിട്ട് ഇനി കാണുന്നത് തോന്നി വെറുതെ എടുത്ത് വെച്ച് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ആക്കിയിട്ടതാണ് കേട്ടോ. അപ്പോൾ അത് കാണാനും കുറച്ച് പേർക്ക് ഇഷ്ടമാണെന്ന് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം. അപ്പോൾ നമ്മൾ നിക്കാഹെല്ലാം കഴിഞ്ഞു. അന്ന് രാത്രി തന്നെ നമ്മളെല്ലാവരും തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു. പിറ്റന്ന് രാവിലെ എത്തി. അതിൻ്റെ പിറ്റന്നായിട്ടാണ് നമുക്ക് ഇവിടെ ഹൽദി പ്ലാൻ ചെയ്തിരുന്നത്. അത് കുറച്ച് ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് ഫ്രണ്ട്സും കുറച്ച് ബന്ധുക്കളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഉള്ളൊരു ഹൽദിയായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പോൾ അതൊക്കെ ആ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പ്രാക്ടീസ് ചെയ്യാനോ ഡാൻസിന്, പിറ്റന്നത്തേക്കുള്ള ഡാൻസ് ഇവർ ഫുൾ ടൈം പ്രാക്ടീസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അലീഷനെ സമ്മതിക്കണം, ഇത്രയും തിരക്കായിട്ടും അവൾ ഓരോ സ്റ്റെപ്സും അവൾ എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. അവൾ പഠിക്കുന്ന മാത്രമല്ല, അവൾക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യാനറിയാം. പക്ഷേ അവൾ ഓരോരുത്തരെയും പഠിപ്പിച്ചാണ് അവൾ ഡാൻസ് ചെയ്തത് അവളുടെ കല്യാണത്തിന്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്കും എഫേർട്ട് അവൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിറ്റേ ദിവസം, ഇപ്പം കല്യാണത്തിൻ്റെ തലേ ദിവസം മെഹന്തി നൈറ്റാണ്. ആ ഒരു ഡേയിൽ കണ്ണൂരിൽ നിന്ന് അവരുടെ ആൾക്കാരെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ അവിടെ ഒരു പുതിയ ആപ്പിളയുടെ കുഞ്ഞു പെങ്ങളായിരുന്നു നേരത്തെ ആ ഡാൻസ് ചെയ്യുന്ന, ഒരു പച്ച ടോപ്പ് ഇട്ടിരുന്നത് കേട്ടോ. അപ്പം മക്കൾക്ക് അവരുടേതായ ഇഷ്ടത്തിന് അവരെല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഒരു സ്റ്റാർ പോലെ നമ്മൾ അലീഷ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും അറേഞ്ച് ചെയ്യുന്ന അവളാണ്. അവളുടെ കല്യാണത്തിന് ഡാൻസിനെല്ലാം അവൾ തന്നെയാണ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്, ആരൊക്കെ ഇപ്പോൾ വരണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം. ഭയങ്കര ഒരു സംഭവമായിരുന്നു, നല്ല രസമായിരുന്നു. അപ്പോൾ ഈ നല്ല മ്യൂസിക്കിലാണ് ഇവർ ഈ ഡാൻസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു മ്യൂസിക്കൊന്നും ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ മ്യൂസിക് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയത് കേട്ടോ. കാരണം ഈ ഒരു അവരുടെ ആ സ്റ്റെപ്സിനനുസരിച്ച് ആ മ്യൂസിക് കൂടെ വരുമ്പോൾ ഭയങ്കര രസമായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് പുതിയാപ്പിളയുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുൾ പ്ലാനിങ് ആയിരുന്നു ഈ ഒരു കല്യാണം, നല്ല അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് എനിക്ക് മ്യൂസിക് ഇടാൻ പറ്റാത്ത, ആ മ്യൂസിക്കോട് കൂടി തന്നെ ഈ ഒരു ഡാൻസ് കാണുമ്പോഴാണ് അതിന് ശരിക്കൊരു ഭംഗി വരുന്നത്.
ഈ മോൻ എൻ്റെ ഒരു കുട്ടി സബ്സ്ക്രൈബറാണ് കേട്ടോ. ഏത് എൻ്റെ ഒരു ഇത്താട് മോനാണ് കേട്ടോ. ചെറുക്കൻ വന്നതിന്റെ അവര് ഇത് കാണുന്നുണ്ട് മകത്ത്. തിളക്കം അല്ലെങ്കിലും ഉണ്ട്, പക്ഷേ ഇത് എന്താ ഒരു ഗ്ലോ ഉണ്ട്. ക്യാമറമാൻ സുമിയോടൊപ്പം, സുമി റസീഫിനോടൊപ്പം അലീഷ ചെറുക്കനൊരു എന്നോട് വന്നപ്പോഴേ പറഞ്ഞു ഭയങ്കര എനർജി ക്രൗഡാണ്, ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു എനർജി കുറവ് ശരിക്കും. 1, 2, 3 ഓക്കെ. അപ്പൊ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ നമ്മുടെ പ്രിയപ്പെട്ട രണ്ടുപേർക്കും വേണ്ടിട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന്. അപ്പൊ എന്റെ വീഡിയോ ചേട്ടൻ പറഞ്ഞു ആ ലൈറ്റ് മാത്രം ഒന്നൊരു 3 മിനിറ്റത്തേക്ക് എനിക്ക് ഓഫ് ചെയ്ത് തരും. ബുദ്ധിമുട്ടില്ല. ഒരു സെക്കൻഡ് ഒന്ന് ആ ബൊക്കെയാണ് മോനെ കുറച്ചുകൂടെ മുന്നോട്ട്.
ഓക്കെ ബുക്ക് എടുത്തേ. ഓക്കെ 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 താങ്ക് യു താങ്ക് യു.